ജെംസ് നിങ്ങളുടെ ഇന്ന് ബ്രോട്ട് ടു യു ബൈ കോഹനൂർ ജെംസ് വേൾഡ് ഓഫ് നാച്ചുറൽ ജെംസ് ബർദുബായ് 0435844484 മൊബൈൽ 0509109360 കോഹനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ എസ് എം എസ് ആണെങ്കിലും തത്സമയം മറുപടി നൽകുന്നതായിരിക്കാം നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം വിഷ്ണുവാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് 4/10/1983 4/10/1983 7:35 PM 4/10/1983 7:35 PM എവിടെ സ്ഥലം കേരള എന്താ അറിയേണ്ടത് ഫ്യൂച്ചർ ജോബ് ജോബ് ചേഞ്ചിൻ്റെ ജോബ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റിയ ഒരു സമയമല്ല ഇപ്പം വ്യാഴം 12 വ്യാഴം അനുകൂലമായ സ്ഥാനത്തല്ല അപ്പോൾ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മാത്രമേ ജോബ് ചേഞ്ച് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ വിചാരിക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ വിചാരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ വ്യാഴം അനുഗ്രഹിക്കണം വ്യാഴത്തിൻ്റെ സ്ഥാനം ഇപ്പം ഗോചരത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹമനുസരിച്ച് മോശമാണ് പക്ഷേ ഭാവിയിൽ ഇതിനകത്ത് നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ജാതകമാണ് രാജയോഗമുണ്ട് അതുപോലെ ശനി ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ശനിയെക്കൊണ്ടൊരു യോഗമുണ്ട് ശശമഹായോഗം എന്ന് പറയുന്ന ഒരു യോഗം അതുപോലെ ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട് അപ്പോൾ ഈ ഭാഗ്യക്കുറവിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ജീവിതത്തിൽ ഒത്തിരി വിജയം ഉണ്ടാകുന്ന ഒരു ജാതകമാണ് അതുപോലെ വീട് വാങ്ങാൻ പറ്റിയ സമയമാണോ എന്നൊക്കെ ചോദിച്ചു വീട് വ്യാഴം മോശമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 25 ലക്ഷത്തിൻ്റെ വീടാണ് വാങ്ങിക്കണമെങ്കിൽ അത് 30 ലക്ഷമാണെങ്കിൽ പോലും കംപ്ലീറ്റ് ആകത്തില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തോന്നും 25 ലക്ഷത്തിൻ്റെ നമുക്കൊരു 20 ലക്ഷത്തിന് കിട്ടി തന്നെയാണ് അപ്പോൾ ഗ്രഹങ്ങൾ അനുകൂലം അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ വരും പ്രത്യേകിച്ച് വ്യാഴം അതുകൊണ്ട് വീട് വയ്ക്കാൻ വാങ്ങിക്കാൻ പറ്റിയ ഒരു സമയമല്ല വിഷ്ണുവിന് മറുപടി ലഭിച്ചുകയാണെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം 14 ഒരു കോളറുണ്ട് നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ പേര് പറയൂ നമസ്കാരം ജിഞ്ചു ജിഞ്ചു മകനെ വേണ്ടിയിട്ടാണ് ശരി പറഞ്ഞോളൂ പൂരാടം നക്ഷത്രം 13/11/99 സമയം 5:18 PM തൃശ്ശൂര് എന്താണ് ജിഞ്ചുവിനെ കുറിച്ച് അറിയാനുള്ളത് പറഞ്ഞോളൂ പുരാട നക്ഷത്രമാണ് പറയുന്നത് പുരാടമാണ് അതെ പഠിപ്പിനെ പറ്റി ഇപ്പൊ ഇതിനകത്ത് വ്യാഴത്തിൻ്റെ ദോഷമുണ്ട് വ്യാഴം നിൽക്കുന്നത് ചൊവ്വയുടെ കൂടാണ് സോറി ബുധൻ നിൽക്കുന്നത് ഗുളിയൻ എന്ന് പറഞ്ഞ ഒരു ജീവിതഗ്രഹത്തിൻ്റെ കൂടാണ് ഗുളിയൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിനൊക്കെ ദോഷം വരും അതിന് ഗുളിക ഭവനാധിപത്യ ദോഷം എന്നൊക്കെ പറയും അപ്പം ബുധൻ നിൽക്കുന്നത് ചൊവ്വയുടെ വീട്ടിലാണ് അത് മാത്രമല്ല സൂര്യൻ്റെ നീചത്തിൽ നിൽക്കുന്ന സൂര്യനാണ് ഈ ജാതകത്തിൽ അപ്പം പൊതുവെ അപ്പം മറ്റ് ഗ്രഹങ്ങളുടെ ഗുണങ്ങളെല്ലാം കിട്ടാതെ പോകാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ് നീചം അതായത് സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ് അപ്പം സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനകത്ത് പല പ്രശ്നങ്ങളുള്ള ശനി ഇതിനകത്ത് നീചത്തിൽ ഏറ്റവും മോശമായ സ്ഥാനത്താണ് അതായത് 0 പവറിലാണ് നിൽക്കുന്നത് അതുപോലെ ഈ നവംബർ 2 തൊട്ട് 7 ശനി തുടങ്ങുകയാണ് അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ പരിഹാരങ്ങൾ പലതുണ്ട് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പറയണം കാരണം ഇതിനകത്ത് ശനിയും
സൂര്യനും ഇത് രണ്ടും ഇതിനകത്ത് യെല്ലോസഫിയർ ധരിക്കുന്നതാണ് ഭാഗ്യരത്നം. ഭാഗ്യം വർദ്ധിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമാകും. അപ്പോൾ യെല്ലോസഫിയർ ധരിക്കുന്നത് നല്ലതാണ്. വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെയാണ് യെല്ലോസഫിയർ, അത് നീചത്തി നിൽക്കുന്ന ശനിയുടെ കൂടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് യെല്ലോസഫിയർ ധരിക്കുകയാണെങ്കിൽ അത് ഭാഗ്യരത്നവും ബെർത്ത് സ്റ്റോണും രണ്ടും കൂടാണ്. ഒരു ചെറിയ രത്നം ധരിച്ചാൽ മതി, രണ്ട് ക്യാരറ്റൊക്കെ ധരിച്ചാൽ മതി. ഓക്കെ, ജിഞ്ചുവിന് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നമ്മുടെ ഷോ അതിൻ്റെ പേരുടെ സമയമായിരിക്കും. ഓക്കെ, തുടർന്നുള്ള ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്ത് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകാം. ഇന്നത്തെ ദിവസം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇതുപോലെ വിളിച്ചു കിട്ടാത്തവർ ബാബു നരേന്ദ്രയെ നേരിട്ട് കൺസൾട്ടേഷൻ വിശദമായ കൺസൾട്ടേഷൻ നേരിട്ട് വിളിക്കാവുന്നതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ മറക്കാതെ കാണുക നിങ്ങളുടെ എന്ന്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.